ഹായ്, ഹലോ ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതണു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ തന്നെ രാവിലെ ഓരോ പണികൾ നമ്മൾ തുടങ്ങുകയാണ്. എല്ലാ വീട്ടമ്മമാരുടെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ അടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ അമൃതംപൊടിയുടെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കൂടി ഉൾപ്പെടുത്തണം വീഡിയോയിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. അത് അപ്പോസിന് വെച്ച് നടക്കുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യണമല്ലോ. അത് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണ സമയത്തും അപ്പൂസിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും. ആള് ഞാൻ കയറ്റിയിരുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ വേഗം കസേരയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മാവ് കിളക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഇളക്കാൻ വേണ്ടിയിട്ട് വരികയാണത്. അപ്പോൾ ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ വേഗം അമൃതംപൊടി നമ്മൾ പാക്ക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പാക്ക് കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് മനുവിനെ വിളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന്ന് രാവിലെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നാവും ഒന്ന് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം ഏട്ടനുള്ളത് വേണ്ട, ഞങ്ങൾക്കുള്ളത് മതി. അപ്പോൾ കുറച്ച് മതി, പെട്ടെന്നാവും. അപ്പോൾ ആ സമയത്താണ് കേട്ടോ അപ്പൂസിൻ്റെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ എന്തോ ഒരു ഇത് കണ്ടിട്ട് ഞാൻ നോക്കണതേ. അപ്പോൾ നേട്ട രാവിലെ നേരത്തെ പോയത് കാരണം ഞാൻ എണീറ്റപ്പോൾ എണീറ്റ് ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുവിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ്, മനുവിൻ്റെ അടുത്ത് കളിക്കുന്ന സമയത്താണ് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുളിച്ച് വന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് പറഞ്ഞല്ലോ. അപ്പോൾ അപ്പൂസ് അപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ചോര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി കേട്ടോ. എന്താ വെച്ചാൽ അപ്പൂസ് കരയണതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തോ ഇങ്ങനെ ചൊറിയ എന്തോ ചെയ്തപ്പോൾ നഖത്തിൻ്റെ അവിടെ തട്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടൊന്നുമില്ല. പിന്നെ ആ മുറീൻ്റെ പാട് അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോഴാണിത് മനസ്സിലായത് അത് എന്താണെന്നുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചായ തിളച്ചു. അതിൽ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അമൃതം പൊടീൻ്റെ ദോശ ഉണ്ടാക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നാൽ കൂടി പിന്നെ ആൾ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റവ് മാറ്റി വെച്ചു. അങ്ങോട്ട് വെക്കേണ്ടതിന് പകരം ഇങ്ങോട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പൂസ് ഒന്ന് ചുരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ദോശ അങ്ങനെ ഉണ്ടാക്കുകയാണ്. മനുവിനെ രാവിലെ പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ എപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ആദ്യം ഉണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞിട്ടേ കിട്ടുള്ളൂ കേട്ടോ. അത് കരിഞ്ഞ് പുകഞ്ഞ് പോകുന്നല്ല, പക്ഷേ എന്നാലും നമ്മൾ മറ്റുള്ള ദോശകൾ ഉണ്ടാക്കുന്ന മാതിരി കിട്ടില്ല. അത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിലും സാധാ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും അമൃതംപൊടിയുടെ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെയും കുറച്ച് ബെറ്റർ സാധാ ദോശ ഉണ്ടാക്കുമല്ലോ. നമ്മൾ ഉഴുന്നൂലിവയൊക്കെ കൂട്ടിയിട്ടുള്ള ആ ദോശയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഇതെന്താ എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റത്തെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ എന്താണെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് മുരിങ്ങ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചത് കേട്ടോ. അപ്പോൾ മുരിങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ക്യാമറാമാൻ മനുവാണ് കേട്ടോ. അതാണിത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ബാക്ക് ഭാഗത്തുള്ള മരത്തിൽ നിന്നാണ് മുരിങ്ങ പറിക്കണത്. ഇത് വെട്ടിയതിന് ശേഷം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് തെഴുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മളെ മറ്റേ ചീര ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊമ്പും കൂടി നമുക്ക് എവിടേക്കെങ്കിലും മാറ്റിക്കൊന്ന് കുഴിച്ചിടണം. ഇതാണിപ്പോൾ അവിടെ ശരിക്കും ഉണ്ടാവുന്നത് കാണുന്നത്. അപ്പം മുരിങ്ങ പറിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളിവിടെ ചോറിന് വെള്ളം വെക്കണത്. ആ സമയത്ത് ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു മുരിങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോഴാണ് അപ്പൂസ് അത് വന്നിങ്ങാണ്ട് എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി നോക്കി. അപ്പോൾ കുപ്പി എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുപ്പി ഞാനോട് മാറ്റി വെച്ചു. അപ്പോൾ ആൾ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ.
പരിപ്പിട്ടച്ച പാത്രം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ ഇറക്കി വെച്ചതിന് ശേഷം കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഞ്ഞി ആയപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം ആ അടുപ്പത്തേക്ക് നമ്മൾ ചോറിനുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് അപ്പോസ് ഇങ്ങനെ വന്ന് ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തേക്ക് മാറിയിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാകുമ്പോഴേക്ക് നമുക്ക് അരി കഴുകിയിടാം. അരി വേവ് കുറഞ്ഞ അരിയാണ് കേട്ടോ, നൂർജഹാനാണ് അരി. പെട്ടെന്ന് വേവിണ അരി തന്നെയാണ്. ഈ ചോറുണ്ടാക്കുന്ന സമയത്താണ് അപ്പോസ് ശരിക്കും ചോറ് കഴിക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ വേവ് കൂടുതലുള്ള അരി കുറുവയും ജയയും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോസ് ചോറുണ്ണില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ അപ്പോസ് ചോറുണ്ണാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോസ് ഇവിടെ പരിപ്പ് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലും കൂടി ഒന്ന് വെള്ളം പറന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി അതെപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അതൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം മുരിങ്ങയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഇത് ഞാൻ അപ്പൂസ് വരുമ്പോഴേക്ക് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വലിയ ചുള്ളികൾ വലിയ കൊമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് നന്നാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എന്നാൽ പക്ഷേ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു അവിടെ നന്നാക്കി വെച്ചതിന് ശേഷം എന്നാലും അപ്പൂസ് കഴിയാനായപ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾക്കും ഞാനൊരു കൊമ്പൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ചിരവി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നു. അപ്പോൾ ഞാനിത് കുറച്ചിങ്ങോട്ട് നീക്കി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ബെഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചിരവി എടുക്കാൻ പറ്റും. ഇപ്പോൾ എന്താണെന്നറിയില്ല, തേങ്ങ ചിരവണ സമയത്ത് അപ്പോസൊക്കെ അത്യാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ട് വരണുണ്ട്. കുറച്ച് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കുപ്പായം എന്ന് പറയണത് അപ്പോസിന് ചെറിയ കുട്ടിയാകുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുപ്പായമാണ് കേട്ടോ. ഇത് ഒരു വള്ളി പോലെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു കുപ്പായം ഇടാനുണ്ട് കേട്ടോ, ഷർട്ട് ഇടാനുണ്ട്. അപ്പോൾ അതില്ലാതെ ഇത് അപ്പൂസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്പൂസിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടൊക്കെയാണ് ഒരു കൊണ്ടല്ലോ, അങ്ങനെ ഓട്ടകളൊക്കെ ഉള്ള കൊട്ട, അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ശരിയാക്കുന്ന സമയത്ത് അപ്പൂസ് അത് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ആളത് എടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഏതായാലും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഏതായാലും കൊള്ളില്ല. അപ്പോൾ ഏതായാലും ചൂടൊക്കെ ആണല്ലോ. അപ്പോൾ അത് അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് നാളികേരം ചെറിയ വെച്ചത് ഇങ്ങനെ കഴിക്കണുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി അതിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളിങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അച്ഛങ്ങനെ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെ തേങ്ങ ചിരവിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടിയും കിട്ടിയാണ്ട് ഇളക്കി തരുമായിരുന്നേ. അപ്പോൾ അതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹെറ്റിനും കൂടി വീട്ടിൽ പോകുന്ന സമയത്ത് അച്ഛങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ, ഞങ്ങൾ വരുന്ന സമയത്താണ് അച്ഛനവിടെ അവിയലൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ ഒന്നിച്ച് ചിരവുമല്ലോ. അപ്പോൾ അങ്ങനെ ചിരവുന്ന സമയത്ത് ഇങ്ങനെ ഇട്ടിട്ട് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഏട്ടന് ഭയങ്കര ജാടയായിരുന്നു കേട്ടോ, കഴിക്കൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നു, പന്ന് കഴിച്ചതൊന്നുമില്ല. പക്ഷേ പിറ്റത്തെ പ്രാവശ്യം ചെന്ന സമയത്ത് അങ്ങനെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചത് പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ട് വയസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണ്. മുരിങ്ങി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുത്തു. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം കേട്ടോ പിന്നെ ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ പരിപ്പിട്ട സമയത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം വേണോ നോക്കിയിട്ട് വേണം. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം അത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്ന് അത് ആയതിന് ശേഷം അതൊക്കെ ഒന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് ഇലയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങയിൽ ഞാൻ കുറച്ച് ജീരകവും ഒരു ചുവന്നുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്നും കൂടി കുറച്ചുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക്
ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കുക. അധികം വേവിക്കൊന്നും വേണ്ട, മുരിങ്ങയിലേക്ക് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നല്ലോണം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറുകയും ചെയ്യും കേട്ടോ. ഈ പച്ച കളറാവില്ല പിന്നെ ഉണ്ടാവുക, അത് പിന്നെ വേറെ വാടി ഒരു കളറാവും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആവാതെ നമ്മളധികം തിളപ്പിക്കേണ്ട. അതൊന്ന് നന്നായിട്ടൊന്ന് ആ തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് മാത്രം മതി. അതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ അത് ഓഫാക്കി വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ആ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും കൂടെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പൂസ കുപ്പായത്തിൻ്റെ കൈ ശരിയാക്കും, ഒന്ന് ശരിയാക്കും, ഒന്ന് കൂടാതെ. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത പണിക്ക് തിരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പൂസ് അവിടെ കളിക്കുകയാണ്. അപ്പോൾ അവനവിടെ, ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ അവൻ നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഇരുന്ന് ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, വേറെ അങ്ങോട്ടും വരില്ല എന്നുള്ളൊരു രീതിയിലായി. അപ്പോൾ ഞാൻ പിന്നെ വേഗം അടുത്ത പണിക്ക് തിരിയാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നോക്കൂ, അതിലല്ല അങ്ങോട്ട് ഇറങ്ങിയിരിക്കൂ. നമ്മളിതേ അമ്മ ഇത് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പൂസ് ആരും ഹായ് കൊടുത്ത്, ഹായ് പറയൂ. ഇനി സംസാരിക്കരുത്, ഉമ്മ കൊടുത്തു. ഇനി അമ്മ പറയട്ടെ കേട്ടോ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ആ പറയൂ, ആ പറയൂ. അപ്പോൾ നമ്മളത്, അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൂസ് വന്ന് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം ആളൊക്കെ ഒന്ന് സോപ്പ് ഇട്ടതിന് ശേഷം നിർത്തിയതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഉമ്മർത്തുള്ള മാറാലേക്ക് ഒന്ന് തട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. എല്ലായിടത്തൊന്നും തട്ടാൻ അപ്പൂസ് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഉമ്മർത്തുള്ളതൊന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് മാറാലെന്ന് അറിയുന്നുണ്ട്. നമ്മൾ തട്ടി ഒരാഴ്ച ആകുമ്പോഴേക്കാണ് നന്നായിട്ട് മാറാല വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് പോരാഞ്ഞിട്ട് ഗ്രില്ലിൻ്റെ കൂടെ അതിൽ മാറാലെന്ന് അറിയുന്നുണ്ട്. മുകളിലുള്ളതിനേക്കാളിലും കൂടുതൽ ഈ ഗ്രില്ലിൽ പെട്ടെന്ന് മാറാലുണ്ടാവും കേട്ടോ. നമ്മൾ ദിവസം അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പിറ്റേ ദിവസത്തേക്ക് അതുപോലെ ആ മാറാല വീണ്ടും വരുന്നൊരവസ്ഥയാണ് നമ്മളെ ഗ്രില്ലിൻ്റെ അത് കേട്ടോ. അപ്പോൾ ഗ്രില്ലിൻ്റെ മുകളിലുള്ളത് എന്തായാലും തട്ടാൻ വയ്യ. അപ്പുറത്ത് തുണി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് മുറ്റത്തിൻ്റെ ആ സൈഡിൽ. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആ ഓടിൻ്റെ സൈഡ് ഭാഗം ഉണ്ടാവുമല്ലോ അവിടെ തന്നെയാണ് ആ തുണി ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ അധികം തട്ടാനൊന്നും വയ്യ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉമ്മർത്തുള്ളതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിലേക്ക് വന്നതാണ് കേട്ടോ, താഴ്വരയ്ക്ക്. അപ്പോൾ അവിടുത്തെ മാറാലയും കൂടി ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോഴൊക്കെ അപ്പൂസ് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ താഴ്വരയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ മനുവിനോടൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള മാറാലയും കൂടിയൊക്കെ നമുക്ക് തട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് അപ്പൂസിൻ്റെ ഈ ഊഞ്ഞാലുണ്ടല്ലോ, ഇത് മനുവിൻ്റെ ഊഞ്ഞാലാണ് കേട്ടോ. ഇപ്പോൾ അപ്പൂസിന് കെട്ടിക്കൊടുത്തതാണ്. ഇത് നമ്മൾ അടുക്കളേൻ്റെ അടുത്ത് നിന്ന് ആൾ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അതെടുത്തിട്ട് ഇങ്ങോട്ട് കെട്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആടാത്ത സമയത്ത് അതൊന്നും അങ്ങോട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനലിന്മേൽ ഞാനൊരിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ രണ്ട് അറയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ഫോൺ വെക്കണ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ജനലിന്മേൽ ഇങ്ങനെ രണ്ട് വള്ളിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കെട്ടിട്ടതാണ് ജനലിന്മേൽ. പെട്ടെന്ന് ഫോണൊക്കെ അതിൽ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, റൂമിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാം, നമുക്കിവിടെ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ഫോൺ എടുക്കാം, ആ ഒരു രീതിയിലാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതൊക്കെ ഒന്ന് അടിച്ച് തട്ടി തുടച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് മാത്രമേ അപ്പൂസ് സമ്മതിക്കുള്ളൂ, ബാക്കി തട്ടാനുള്ളതൊക്കെ ഇനി വേറെ നാളെയൊക്കെ ആയിട്ട് തട്ടാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ഇതന്നെ ഇവിടെ ഫുള്ളായിട്ടില്ല. ഇനിയിത് ഇതിന് ശേഷം ഈ പൊടിയൊക്കെ വീണിട്ടുണ്ടാവുമല്ലോ, ടേബിളിലും കട്ടിലും ടി വി സ്റ്റാൻഡിലൊക്കെ വീണുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അടിച്ചു വരുമ്പോഴേക്കന്നെ അപ്പൂസിന് മതിയാവും കേട്ടോ.
ഇപ്പം തന്നെ സമയം ഉച്ചയായിട്ടുണ്ട്, ഉച്ചയാവാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.